മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയങ്കരനായ താരമാണ് ഭീമൻ രഘു. വില്ലൻ വേഷങ്ങളിലൂടെയാണ് താരം കൂടുതലും ശ്രദ്ധ നേടിയിട്ടുള്ളത്. സഹനടനായും തിളങ്ങിയിട്ടുള്ള താരം ഇപ്പോൾ കൂടുതലും വാർത്തകളിൽ നിറയുന്നത് രാഷ്ട്രീയ നിലപാടുകളുടെ പേരിലും അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രവൃത്തികളുടെ പേരിലുമാണ്. അടുത്തിടെയാണ് താരം CPMലേക്ക് ചേർന്നത്. അടുത്തിടെ കേരള സംസ്ഥാന സർക്കാർ ചലച്ചിത്ര പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കവേ ആ സമയം മുഴുവൻ ഭീമൻ രഘു എഴുന്നേറ്റ് നിന്നത് വലിയ വാർത്തയായിരുന്നു. അതിനുള്ള കാരണം തിരക്കിയപ്പോൾ ബഹുമാനം കൊണ്ടാണെന്നാണ് ഭീമൻ രഘു പറഞ്ഞത്. എന്നാൽ ഭൂരിപക്ഷം ആളുകളും ഭീമൻ രഘു പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തി സ്വയം കോമാളിയാകുന്നു എന്നാണ് അഭിപ്രായപ്പെട്ടത്. BJP പാർട്ടിയിലായിരുന്നു തുടക്കത്തിൽ ഭീമൻ രഘു പ്രവർത്തിച്ചിരുന്നത്. പിന്നീടാണ് CPMലേക്ക് മാറിയത്. 400-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഭീമൻ രഘു തമിഴ് അടക്കം ചില അന്യഭാഷാ സിനിമകളുടെയും ഭാഗമായിട്ടുണ്ട്. ഇപ്പോഴിതാ ഒരിക്കൽ വിജയ് തന്റെ തൊട്ടടുത്ത് വന്ന് ഇരുന്നിട്ടും തനിക്ക് മനസ്സിലായില്ലെന്ന് പറയുന്ന ഭീമൻ രഘുവിന്റെ വീഡിയോയാണ് വൈറലാകുന്നത്. വിജയ് ഒരിക്കൽ എന്റെ അടുത്ത് വന്നിരുന്നിട്ട് എനിക്ക് മനസ്സിലായില്ല. തൊട്ടടുത്തായിരുന്നു ഇരുന്നത്. പൂക്കാണ്ടി പോലൊരു പയ്യനായിരുന്നു. ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല. ഞാൻ ബുക്ക് വായിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എല്ലാവരും കുഷുകുഷുക്കുന്നത് കേട്ടത്. അങ്ങനെയാണ് ഞാൻ കാര്യമായി ഒന്ന് തിരിഞ്ഞു നോക്കാമെന്ന് കരുതിയത്. ശേഷം വിജയ് അല്ലേ എന്ന് ഞാൻ ചോദിച്ചു. ഉടനെ എന്റെ പേര് എന്താണെന്ന് ചോദിച്ചു. ആദ്യം ഞാൻ രഘു എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ വിജയ് പേരിന് മുന്നിലും പിന്നിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഭീമൻ രഘു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ വിജയ്ക്ക് മനസ്സിലായി. എന്റെ പേര് കേട്ടിട്ടുണ്ടെന്നും സിനിമയിൽ കണ്ടിട്ടുണ്ടെന്നും സുരേഷ് ഗോപിയുടെയും മമ്മൂട്ടിയുടെയും കൂടെ ഫൈറ്റ് ചെയ്യാറില്ലേ എന്നും ചോദിച്ചു. സിനിമയിൽ കാണുന്നതിനേക്കാൾ വ്യത്യാസമാണ് നേരിൽ കാണുമ്പോഴെന്നും പറഞ്ഞു. അത് ക്യാരക്ടറാണ്, ഇത് ഒറിജിനലാണ് എന്ന് ഞാൻ മറുപടി പറഞ്ഞു. ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ലെന്നും ഞാൻ വിജയോട് പറഞ്ഞു എന്നാണ് ഭീമൻ രഘു പറഞ്ഞത്. മിസ്റ്റർ ഹാക്കറാണ് ഭീമൻ രഘുവിന്റെ ഏറ്റവും പുതിയ സിനിമ.